നമസ്കാരം, ഫുട്ബോൾ പ്യൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ സ്റ്റാർ എർലിംഗ് ഹാലൻഡിനെ കുറിച്ചാണ്. പ്രോബബ്ലി വേൾഡ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഹേറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന അഥവാ ഹേറ്റ് കിട്ടുന്ന ഒരു പ്ലെയറിൽ ഒരാളാണ് എർലിംഗ് ഹാലൻഡ് എന്ന് പറയപ്പെടാറുണ്ട്. വൺ ഓഫ് ദ റീസൺ ഫോർ ദാറ്റ് പുള്ളി മാഞ്ചസ്റ്റർ സിറ്റിയിൽ കളിക്കുന്നതുകൊണ്ടാണെന്നും ആളുകൾ പറയാറുണ്ട്. സോ നമുക്കറിയാം, പ്രോബബ്ലി വേൾഡ് ഫുട്ബോളിലെ വന്നത്തെ മോസ്റ്റ് ഇപ്പം എന്നാ പറയുക ആളുകൾ കളിയാക്കുന്ന ക്ലബ്ബുകൾ അഥവാ എന്താ പറയുക ഫാൻസ് ഇല്ല, മറ്റേതാ മറിച്ചതാ പുതിയതായിട്ട് വന്ന ക്ലബ്ബാ, ഹിസ്റ്ററി ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുള്ള ക്ലബ്ബുകളിലെ ഒരെണ്ണമാണ് മാൻ സിറ്റി, മറ്റൊന്ന് പി എസ് ജി ആണ്. പക്ഷേ നമ്മൾ ഓയിൽ മണി ക്ലബ്ബ് മറ്റേതെന്നൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കും. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രോബബ്ലി ലാസ്റ്റ് 10 ഇയേഴ്സിലെ മോസ്റ്റ് സക്സസ്ഫുൾ ക്ലബ് ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ പ്രോബബ്ലി മാൻ സിറ്റി ആയിരിക്കും. എല്ലാവരും പറയുക പ്രീമിയർ ലീഗിലെ അതൊരു പെപ് ഗാർഡിയോള മാൻ സിറ്റി ഒരു കണ്ടൻ ലീഗ് ആക്കുന്നു എന്ന് പലരും പറയാറുമുണ്ട്. അതിനകത്ത് തന്നെ ആ ഒരു ഹേറ്റ് അങ്ങോട്ട് ചെല്ലാറുമുണ്ട്. മാൻ സിറ്റിയുടെ സക്സസ്സിൽ പലർക്കും ഹേറ്റ് ഉണ്ട്. നമ്മളിപ്പം ട്രഡീഷണലി ബിഗ് ക്ലബ് അല്ല അതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഡസ് ഇൻ മാറ്റർ, ഓൾ ഇറ്റ് മാറ്റേഴ്സ് ഈസ് പ്രസൻറ്റ് എന്ന് നമ്മൾ പറയാം. പ്രസൻറ്റിൽ എന്താണ് എന്നുള്ളതാണ് ബിഗ്ഗസ്റ്റ് തിങ്. ആൻഡ് പ്രസൻറ്റിൽ മാൻ സിറ്റി വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ക്ലബ്ബ് എന്ന് പറയുന്നതിൽ പ്രോബബ്ലി ഏറ്റവും ബെസ്റ്റ് രണ്ട് ക്ലബ്ബ്, ഏറ്റവും ബെസ്റ്റ് ട്രോഫീസ് വാരി കൊണ്ടുന്ന ക്ലബ്ബ് പ്രോബബ്ലി ലാസ്റ്റ് 10 ഇയേഴ്സിൽ അലോങ് വിത്ത് റയൽ മാഡ്രിഡ് എന്ന് വേണേൽ പറയാം. മാഞ്ചസ്റ്റർ സിറ്റിന് അത് ഒരു ഫാക്റ്റാണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. നിങ്ങൾ ഏത് ടീമിൻ്റെ ഫാനാണേലും ഏത് ഇതാണേലും ഹിസ്റ്ററി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ബിക്കോസ് അറ്റ് ദിസ് മൊമെൻറ്റ് മാൻ സിറ്റി ടോപ്പ് ക്ലബ്ബാണ്. ആ മാൻ സിറ്റിയിലെ ടോപ്പ് സ്ട്രൈക്കറാണ് എർലിംഗ് ഹാലൻഡ്. ആൻഡ് എർലിംഗ് ഹാലൻഡിൻ്റെ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 35 കളിയിൽ നിന്ന് 36 ഗോള് നേടിക്കൊണ്ടാണ് ആളുടെ ഫസ്റ്റ് സീസണിൽ മാൻ സിറ്റി വന്നതിന് ശേഷം പ്രീമിയർ ലീഗ് എല്ലാ റെക്കോർഡ് ടോപ്പ് സ്കോറർ റെക്കോർഡ് ഒരു സീസണിൽ അടിക്കുന്ന റെക്കോർഡുകൾ തൂക്കി എറിഞ്ഞുകൊണ്ട് ആൾ വരുന്നു. തൊട്ടടുത്ത സീസണിൽ 31 കളികളിൽ നിന്ന് 27 ഗോൾ സ്കോർ ചെയ്യുന്നു. ഈ സീസണിൽ ഇപ്പം 3 കളികളിൽ നിന്ന് 7 ഗോൾ സ്കോർ ചെയ്യുന്നു. സോ ആളെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആളിപ്പോൾ തന്നെ 2 ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുണ്ട്. ആൻഡ് ഈ സീസൺ വേണേൽ ഗോൾഡൻ ബൂട്ട് ഇഞ്ചറി ആ പറ്റുമോ എന്നും വന്നില്ല. എർലിംഗ് ഹാലൻഡ് എന്നുള്ള കാര്യം 100% ഉറപ്പിക്കുക, 99 100% ഇഞ്ചറി ഒന്നും വന്നില്ലെങ്കിൽ എർലിംഗ് ഹാലൻഡിൻ്റെ കയ്യിലായിരിക്കും ആ ഗോൾഡൻ ബൂട്ടി എല്ലാം വരിക. സോ 3 ഗോൾഡൻ ബൂട്ട് ഇതിനു മുമ്പ് നേടിയേക്കുന്നത് പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ നേടിയേക്കുന്നത് ഹാരി കെയ്നും തിയറി ഹെൻറിയും അലൻ ഷെററും മാത്രമാണ്. എർലിംഗ് ഹാലൻഡ് ആളുടെ ഫസ്റ്റ് 3 സീസണിൽ തന്നെ ആ റെക്കോർഡ് പൊട്ടിക്കാൻ പോവാണ്. ഫസ്റ്റ് 3 സീസണിൽ തന്നെ ആ റെക്കോർഡ് ഒപ്പം എത്താൻ പോവാണ്. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല, നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ എന്ത് നിസ്സാരമെന്ന് ഒന്നും ഓർക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ എർലിംഗ് ഹാലൻഡിൻ്റെ നമ്പർ ഓഫ് ഹാട്രിക്സ് നോക്കുക, 8 ഹാട്രിക്കാണ് എർലിംഗ് ഹാലൻഡിൻ്റെ പേരുള്ളത്. സോ അഗ്വേറോയ്ക്ക് 12 ഹാട്രിക്കുണ്ട്, ഷെററിന് അലൻ ഷെററിന് 11 ഹാട്രിക്കുണ്ട്, റോബി ഫൗളറിന് 9 ഹാട്രിക്കുണ്ട്. ഹാലൻഡിനും ഹാരി കെയ്നും അതുപോലെ തന്നെ ഹെൻറിക്കും ഓവനും 8 ഹാട്രിക്കാണുള്ളത്. ഇതിലെ അഗ്വേറോ 10 സീസൺ കളിച്ചു, അലൻ ഷെറർ 18 സീസൺ കളിച്ചു, റോബി ഫൗളർ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 20 മുകളിൽ സീസൺസ് കളിച്ചിട്ടുണ്ട് ഇൻ പ്രീമിയർ ലീഗ്. എർലിംഗ് ഹാലൻഡിൻ്റെ 3rd full season എർലിംഗ് ഹാലൻഡ് കളിച്ചിട്ടുണ്ട്, ഓൾറെഡി 8 ഹാട്രിക്സ് ആളുടെ പേരിലായിട്ടുണ്ട്. ഇതൊക്കെ നിസ്സാരമായ റെക്കോർഡല്ല. ആൻഡ് എർലിംഗ് ഹാലൻഡിൻ്റെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ആയിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ബിഗ് ഗെയിംസിൽ പെർഫോം ചെയ്യാറില്ല. ആളെ കുറിച്ച് പറയാനാണ് എന്താണ്, ആളുടെ ടച്ച് മോശമാണ്, ആളുടെ ജനറൽ പ്ലേയിൽ ഇൻവോൾവ്മെൻറ്റ് മോശമാണ്, ആളുടെ ഓൺ ദ ബോൾ അബിലിറ്റി മോശമാണ്. ശരിയാണ്, ആളതിലൊന്നും ബെസ്റ്റ് അല്ല. ഇപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് ഫുട്ബോളിൽ നോക്കാനായിട്ടാണെങ്കിൽ ഓൾഡറയിൽ എന്താണ് ആ ഒരു ടച്ച് വേണം, ആ ഒരു ഓൺ ദ ബോൾ അബിലിറ്റി വേണം, കാണികളെ ഇമ്പ്രസ് ചെയ്യണം. എസ് എർലിംഗ് ഹാലൻഡിന് ടു ആൻ എക്സ്റ്റെൻഡ് അത് പറ്റത്തില്ല. മേ ബി നമ്മൾ പ്രീമിയർ ലീഗ് സാല ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ കറൻ്റ്ലി ടു ആൻ എക്സ്റ്റെൻഡ് ഇപ്പം ഫിൽ ഫോർഡൻ ചെയ്യുന്ന പോലെയോ ഓൺ ദ ബോൾ അബിലിറ്റി എർലിംഗ് ഹാലൻഡിന് ഇല്ല. പക്ഷെ നമുക്കറിയാം ഇപ്പോഴത്തെ ഇറയിൽ ഫുട്ബോൾ ഈസ് ഓൾ അബൌട്ട് സിസ്റ്റം, ടാക്ടിക്കൽ സിസ്റ്റം മറ്റുമൊക്കെയാണ്. സിസ്റ്റമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതിൽ മേ ബി ഒരു ഏറ്റവും ലീസ്റ്റ് ടച്ച് ആ ഒരു ഗെയിമിൽ എടുക്കുന്ന പ്ലെയർ എർലിംഗ് ഹാലൻഡ് ആയിരിക്കും. പക്ഷേ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്ലെയർ ആ പിച്ചിൽ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അത് എർലിംഗ് ഹാലൻഡ് ആയിരിക്കും. നമ്മൾ ബോൾ ബാക്കിൽ അഥവാ നെറ്റിലുള്ളിൽ ബോൾ കയറ്റുക, അത് ഫിനിഷ് ചെയ്യുക, അതാണ് ഫുട്ബോളിൻ്റെ പ്രോബ്ലം. അത് ഡിഫിക്കൽട്ട് ജോബ്, അതിനാണ് പേയ്മെൻറ് കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഞാൻ പലതവണ പറയാറുണ്ട്, ഗോൾ കീപ്പർ ഉൾപ്പെടെ 11 opponent പ്ലേയേഴ്സിനെയും ഡ്രിബിൾ ചെയ്തിട്ട് അടിച്ച് ആ ഓപ്പൺ പോസ്റ്റിൽ ഔട്ട് കളയുവാണെങ്കിൽ അതുകൊണ്ട് ടീമിന് എന്തെങ്കിലും ഗുണമുണ്ടോ? സ്റ്റാറ്റ്സും കൊണ്ട് ടീമിന് ഒരു ഗുണവുമില്ല. അതേസമയത്ത് ഒരു സിമ്പിൾ ടാപ്പിനാണേലും വന്ന് ചെയ്ത് വലക്കകത്തോട്ട് ബോൾ കയറ്റുവാണെങ്കിൽ അവിടെയാണ് ടീമിന് ഗുണം അല്ലേ. അല്ല 11 പേരെ ഞാൻ ഡ്രിബിൾ ചെയ്തു, പക്ഷേ ഞാൻ അടിച്ച ഷോട്ട് വെളിയിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. സോ ഒബ്വിയസ്ലി ഇപ്പോഴത്തെ ഈ ഒരു ടാക്ടിക്കൽ സിസ്റ്റം അഥവാ ഈ ഒരു സിസ്റ്റമാറ്റിക് ഫുട്ബോളിൽ എർലിംഗ് ഹാലൻഡ് പോലത്തെ ഒരു ബി സ്ട്രൈക്കർ ഏതൊരു മാൻ ലോകത്ത് ഏത് ഫുട്ബോൾ ടീമിൽ പോയാലും എർലിംഗ് ഹാലൻഡ് വിൽ സ്റ്റാർട്ട്. അമ്മാതിരി സ്ട്രൈക്കറാണ് പുള്ളിക്കൊരു ഹാഫ് ചാൻസുകൾ ഒരുക്കി നിങ്ങൾ ആ ബോക്സിൽ കൊടുത്തോ കൺവേർട്ട് ചെയ്തിരിക്കും. ശരിയാണ്, ഡിബ്രൂന, ബെർണാർഡോ സിൽവ, റോഡ്രി, ഫോർഡൻ പോലത്തെ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ്
പ്രോബ്ലി എർലിംഗ് ഹാളിനേക്കാൾ ആ പിച്ചിൽ ക്രിയേറ്റീവ് വർക്ക് ലോഡ് എടുക്കുന്നുണ്ടായിരിക്കും, ഏറ്റവും വർക്ക് റേറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു ഹാഫ് ചാൻസസ് കൺവേർട്ട് ചെയ്യുക, അവരുടെ ആ ഒരു വർക്ക് ഫൈനലൈസ് ചെയ്യുക, അതെന്നുള്ളത് എർലിംഗ് ഹാളിൻ്റെ ഡ്യൂട്ടിയാണ്. അത് ആൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ബിഗ് ഗെയിംസിൽ, ചാമ്പ്യൻസ് ലീഗിലും മറ്റുമൊക്കെ നമ്മൾ ഡോർട്ട്മുണ്ടിന് വേണ്ടിയും സാൾസ്ബർഗിന് വേണ്ടിയും ആ ഒരു ബിഗ് ഒപ്പോണൻസിന് അഗേൻസ്റ്റും എല്ലാം ഗോൾ അടിച്ച് കൂട്ടി നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിയാണ്, സിറ്റി വന്നതിന് ശേഷം ലാസ്റ്റ് രണ്ട് ഇയർ ചാമ്പ്യൻസ് ലീഗിലെ ബിഗ് മാച്ചുകളിൽ ആൾ നിറം ഭംഗി ഗോളുകൾ അടിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ആളുടെ മേലെ ഇപ്പം ആർസണലിന് അഗേൻസ്റ്റ് കളിക്കുമ്പോൾ സലീബ, ഗബ്രിയേൽ, അതേപോലെ റുഡിഗറൊക്കെ പോലത്തെ പ്ലേയേഴ്സ് റയൽ മാഡ്രിഡിന് അഗേൻസ്റ്റ് ഒക്കെ വരുമ്പോൾ ആ ഒരു ടോപ്പ് ടോപ്പ് ഡിഫൻഡേഴ്സ് ആളെ മാൻമാർക്കിയാണ്. മാൻമാർക്കി എന്ന് പറഞ്ഞാൽ ആളോടൊപ്പം രണ്ടും മൂന്നും പ്ലേയേഴ്സിനെ ചില സമയത്ത് അവിടെ നിർത്തുന്നതാണ്. സോ ഒപ്പോണൻസ് അത്രയ്ക്കും പേടിക്കുന്ന പ്ലെയറാണ് എർലിംഗ് ഹാലൻഡ്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒപ്പോണൻസിന് അങ്ങനെ ഒരു മാർക്ക് ചെയ്യുമ്പോഴേക്കും ടീം മേറ്റ്സിന് ഫ്രീഡം കിട്ടാറുണ്ട്, ടീം മേറ്റ്സിന് സ്പേസസ് ഓപ്പൺ അപ്പ് ആവാറുണ്ട്, അത് അവർ ക്യാപിറ്റലൈസ് ചെയ്യാറുണ്ട്. അത് പല മാച്ചിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയാണ്, ബിഗ് ഗെയിംസിൽ അഥവാ ഓൺ ദ ബോൾ അബിലിറ്റി, ഫസ്റ്റ് ടച്ചുകൾ പലപ്പോഴും പല ഫസ്റ്റ് ടച്ചുകളും ആളുകൾ വളരെ മോശമാണ്. ആൾ സിമ്പിൾ പാസ്സുകൾ പോലും മിസ് പാസ് ആക്കാറുണ്ട്, അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ നമ്മൾ പറയുമല്ലോ എല്ലാം കൂടെ തികഞ്ഞൊരു പ്ലെയറിനെ കിട്ടാൻ വളരെ പാടാണ്. പക്ഷേ ആളുടെ ബിഗ്ഗസ്റ്റ് എന്താണ്, ആളുടെ ഫിസിക്കലി ഒരു മോൺസ്റ്ററാണ്. വേൾഡ് ഫുട്ബോളിലെ ഏറ്റവും ഫിസിക്കലായ സ്ട്രൈക്കർ ആരാന്ന് ചോദിച്ചാൽ ഹാളൻഡാണ്. ആളുടെ ഇൻ ബിഹൈൻഡ് റൺസ് അന്യായമാണ്, ആളുടെ ഫിനിഷിങ് അന്യമാണ്, ആളുടെ ബോക്സിലെ ഹെഡേഴ്സ് സൂപ്പർബാണ്. ബട്ട് ഈ സീസണിൽ ആദ്യത്തെ മൂന്ന് മാച്ചുകളിലും ശേഷം പെപ് ഗോഡിയോളെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, എർലിംഗ് ഹാളൻഡ് ഹാസ് ഇംപ്രൂവ്ഡ് എന്ന് പെപ് ഗോഡിയോളെ ഒബ്വിയസ്ലി തുറന്നു പറയാണ്. അതിനെക്കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ആളുടെ ഫസ്റ്റ് ടച്ചുകൾ സീരിയസ്ലി ഇംപ്രൂവ് ആയിട്ടുണ്ട്. ആളുടെ ഓൺ ദ ബോൾ നമ്മൾ ഡോർട്ട്മുണ്ടിലൊക്കെ കണ്ട പോലെ കുറച്ചുകൂടെ ഗെയിമിൽ ഇൻവോൾവ് ചെയ്ത് പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്ത് കാണാറുണ്ട്. അതാണ് ആളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ നോക്കാനായിട്ടാണ് ആൾ കറക്റ്റ് പാസ്സുകൾ നടത്തുന്നുണ്ട്, ഫസ്റ്റ് ടച്ചുകൾ സൂപ്പർ. സീരിയസ്ലി സീരിയസ്ലി എർലിംഗ് ഹാളൻഡ് ടോപ്പ് ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആൾ 41 ഗോളുകൾ 39 കളികളിൽ നിന്ന് നേടിയിട്ടുണ്ട്. ഒരു ഗോളിന് മേളിലാണ് ആൾ ആവറേജ് ചെയ്യുന്നത്, റെക്കോർഡാണ്. പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാൻ സിറ്റിക്ക് വേണ്ടി 102 കളികളിൽ നിന്ന് 97 ഗോളുകൾ, ബൊറുസിയ ഡോർട്മുണ്ടിന് വേണ്ടി 89 കളിയിൽ നിന്ന് 86 ഗോളുകൾ, സാൾസ്ബർഗിന് വേണ്ടി 27 കളിയിൽ നിന്ന് 29 ഗോളുകൾ, ഇതൊക്കെ നിസ്സാര സ്റ്റാറ്റ്സ് അല്ല. സോ എർലിംഗ് ഹാളൻഡ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ടോട്ടൽ ബീസ്റ്റാണ്, കുറച്ച് അനാവശ്യം ഹേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഹി ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട് ദിസ് സീസൺ. സോ നിങ്ങൾക്ക് എന്താണ് എർലിംഗ് ഹാളനെ കുറിച്ച് പറയാനായിട്ടുള്ളത് എന്ന് പറയാം, ഐ തിങ്ക് പെപ് ഗോഡിയോളുടെ അണ്ടർ ഈ സീസൺ കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് ഓൺ ദ ബോൾ ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയ എർലിംഗ് ഹാളനെ നമ്മൾ കാണും. അതൊരു ഡിഫറെൻറ്റ് ഗ്രേവിയായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം, അതുവരേക്കും.